ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിശാഖപട്ടണം ബീച്ച്. ബീച്ചിൻ്റെ ഒരു മൂലയിൽ എവിടെ നിന്നോ കിട്ടിയ മീനിൻ്റെ ഒരു ചെറിയ കഷ്ണത്തിന് വേണ്ടി തെരുവ് നായ്ക്കൾ കടുപിടി കൂടിക്കൊണ്ടിരുന്നു. ആ നായ്ക്കളുടെ ശബ്ദം സഹിക്കാൻ വയ്യാതെ ഒരു പയ്യൻ ഒരു കല്ല് പെറുക്കിയെടുത്ത് നീട്ടിയെറിഞ്ഞു. എന്നാൽ അത് കൊണ്ടത് ബീച്ചിൻ്റെ വൃത്തികെട്ട മൂലയിൽ തെരുനായകൾക്കൊപ്പം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു യാചകനാണ്. അയാളുടെ തല പൊട്ടി ചോരയൊളിച്ചു. ആ പയ്യൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ തൻ്റെ കയ്യിലുള്ള മുഷിഞ്ഞ തുണി കൊണ്ട് ചോര തുടച്ചെടുത്തു. പയ്യൻ അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. ക്ഷമിക്കണം, ഞാൻ ആ നായയെ എറിഞ്ഞതാ. ആശുപത്രിയിൽ പോണോ? നിഷേധാർത്ഥത്തിൽ തലയാറ്റിക്കൊണ്ട് ശാന്തമായ മുഖഭാവത്തോടെ അയാൾ ആ പയ്യനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം ബീച്ചിൻ്റെ പുറകിലുള്ള ഒരു കുടിലിനടുത്തേക്ക് നടന്നു നീങ്ങി. അസ്തമയ സൂര്യൻ അവസാനമായി ഒരിക്കൽ കൂടി തൻ്റെ പൂർണ്ണപ്രഭ ചൊരിഞ്ഞുകൊണ്ട് കടലിൻ്റെ ആഴത്തിലേക്ക് മുങ്ങാൻ കുഴിയിടാൻ തയ്യാറായി നിൽക്കുന്നു. ബീച്ചിൽ അങ്ങിങ്ങായി കാഴ്ചക്കാർ ആ ദൃശ്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പതിയെ സൂര്യൻ കടലിനുള്ളിലേക്ക് മറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം കടലിനെയും കരയെയും ഇരുൾ വിഴുങ്ങി. അതേസമയം പോർട്ടിൽ തായ്ലൻഡ് ചരക്ക് കപ്പലായ സീ ക്രൂസ് യാത്രക്കൊരുങ്ങി നിൽക്കുകയാണ്. ഇന്ത്യക്കാരും തായ്ലൻഡുകാരും അടക്കം 50-ൽ കപ്പൽ ജീവനക്കാർ തിരക്കിട്ട ജോലികളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. തായ്ലൻഡിലേക്കുള്ള ചരക്ക് കപ്പലുകളിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് സീ ക്രൂസ്. നിരവധി കണ്ടെയ്നറുകളുമായി പുറപ്പെടാനൊരുങ്ങുന്ന ഈ കപ്പൽ ഇന്ത്യയിൽ നിന്ന് തായ്ലൻഡിലേക്കുള്ള കയറ്റുമതി വ്യാപാരത്തിന്റെ നട്ടെല്ലാണ്. അധികം താമസിയാതെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സീ ക്രൂസ് പോർട്ട് വിട്ടു. ശാന്തമായി ഒഴുകുന്ന കടലിലൂടെ തിരകൾക്കെതിരെയായി കപ്പൽ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. അതേസമയം കുറച്ചു ദൂരെ നിന്ന് കപ്പലിനടുത്തേക്ക് ഒരു യമഹ ബോട്ട് കുതിച്ചു പായുന്നുണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ആ ബോട്ട് കപ്പലിനടുത്തെത്തി. ബോട്ടിലുണ്ടായിരുന്ന എന്തോ മറയ്ക്കാൻ എന്ന പോലെ തലയിൽ കറുത്ത തുണി കെട്ടിയ ഒരു വൃദ്ധൻ ഉച്ചത്തിലൊരു ശബ്ദം പുറപ്പെടുവിപ്പിച്ചു. ഉടനെ കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിന്നും ഒരു കയർ താഴേക്ക് നീണ്ടുവന്നു. തൊട്ടടുത്ത നിമിഷം ആ കടൽ തിരകളുടെ ശബ്ദം ഭേദിക്കുന്ന തരത്തിൽ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടൊരു വെടിശബ്ദം മുഴങ്ങിക്കേട്ടു. നെട്ടലോടെ തിരിഞ്ഞു നോക്കിയ വൃദ്ധൻ നാല് ഭാഗത്തു നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന ബോട്ടുകളെ കണ്ടതും തൻ്റെ തോളിൽ തൂക്കിയിരുന്ന മാറാത്തിൽ നിന്നും ഒരു തോക്ക് കയ്യിലെടുത്തു. കുനിഞ്ഞിരുന്ന് വെടിയുതിർക്കാൻ ശ്രമിച്ചതും അടുത്ത വെടി പൊട്ടി. കയ്യിൽ നിന്നും തെറിച്ചുപോയ തോക്കെടുക്കാൻ പരതി നോക്കുമ്പോഴാണ് ബോട്ടുകൾ തൊട്ടടുത്തെത്തിയിരിക്കുന്നത്. ആ ബോട്ടിലേക്ക് ചാടിക്കയറിയ അയാളെ ഒറ്റ നോട്ടത്തിൽ ആ വൃദ്ധൻ മനസ്സിലാക്കി. ഉത്തർപ്രദേശ് DYSP സാജൻ ജോസ്. അയാളുടെ കണ്ണുകളിൽ ആ വൃദ്ധനെ ദഹിപ്പിക്കാനുള്ള അഗ്നിയുണ്ടായിരുന്നു. കയ്യിൽ നീട്ടിപ്പിടിച്ച തോക്കുമായി അയാൾ ആ വൃദ്ധനെ നേരെ തിരിഞ്ഞു. വേഷം മാറി വേഗത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതിയോ മിസ്റ്റർ വിൽഫ്രഡ്, യു ആർ അണ്ടർ അറസ്റ്റ്. വിൽഫ്രഡ് സാജൻ ജോസിനെ ആപാദ ചൂടം നോക്കി പരിഹാസ രൂപേണ ഒന്ന് പുഞ്ചിരിച്ചു. നിനക്കെന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ഒഫീഷ്യൽ നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടല്ല നീ ഇവിടെ വന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാ, എന്നിട്ട് നോക്കാം അറസ്റ്റ്. സാജൻ ജോസ് വിൽഫ്രഡിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെല്ലാം പാലിക്കാൻ നിന്നാൽ ഡിപ്പാർട്ട്മെന്റ് അറിയുന്നതിന് മുൻപ് നീ അറിയുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്നും വന്നൊരു ചെറിയ അബദ്ധം, അത് കാരണം നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇങ്ങനെയായത്. നിന്നെ ഇവിടെ കൊന്നിട്ടാൽ പോലും എനിക്കൊന്നും സംഭവിക്കാനില്ല, കാരണം എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ അപ്രത്യക്ഷനായ നീ റെക്കോർഡ് പ്രകാരം ഇന്ത്യയിൽ കാലുകുത്തിയിട്ടില്ല. തൽക്കാലം നീ എൻ്റെ കൂടെ വാ, നടപടിക്രമങ്ങളൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. നമുക്കൊരുപാട് കഥകൾ പറഞ്ഞിരിക്കാനില്ലേ, അപ്പോഴേക്കും എല്ലാം ചെയ്തു തീർക്കാം. എതിർക്കാൻ ശ്രമിച്ച വിൽഫ്രഡിൻ്റെ തോളിൽ സാജൻ ജോസിൻ്റെ കൈകൾ വീണു. മിസ്റ്റർ വിൽഫ്രഡ്, താൻ എന്താ വിചാരിച്ചത്? പണ്ട് നിന്റെ മുൻഗാമികൾ അടിമകളാക്കി വെച്ച പഴയ ഭാരതമല്ല ഇത്. നിനക്ക് തോന്നുന്നത് പോലെ എടുത്തു വിൽക്കാൻ ഇന്ത്യ തൻ്റെ തന്തയുടെ വകയാണോ? മാളത്തിൽ ഒളിച്ചിരുന്നതും ആൾമാറാട്ടം നടത്തിയതും ഇവിടുത്തെ ആൺകുട്ടികളെ കബളിപ്പിച്ച് സുഖമായി ജീവിക്കാമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നീയൊക്കെ എവിടെ ഒളിക്കാൻ ശ്രമിച്ചാലും കെണിയൊരുക്കി പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ രാജ്യത്തിനുണ്ട്. ശിഷ്ടകാലം തായ്ലൻഡിലും ചൈനയിലും പോയി വെറുതെ സമ്പാദിച്ച കാശു കളയണ്ട. കഴുമരം പ്രതീക്ഷിച്ച് ജയിലിൽ കഴിയുന്ന സുഖമൊന്നും അതിന് കിട്ടില്ല. അത് പറയുമ്പോൾ സാജൻ ജോസിന്റെ മുഖത്ത് ആത്മവിശ്വാസം പ്രകടമായിരുന്നു. കാരണം അയാൾക്കെതിരെയുള്ള കേസ് കേവലം കുറച്ച് കൊലപാതകങ്ങൾ മാത്രമായിരുന്നില്ല, രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തതടക്കം വ്യക്തമായ തെളിവുകളുള്ള നിരവധി കേസുകൾ. ഉടനെ ബോട്ടിലുണ്ടായിരുന്ന ഇന്റർപോൾ ഉദ്യോഗസ്ഥൻ ലക്ഷ്മണൻ വിൽഫ്രഡിന്റെ കൈകളിൽ വിലങ്ങുവച്ചു. അതിവിദഗ്ധമായി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട വിൽഫ്രഡ് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് അന്വേഷണ സംഘത്തിന് ഉറപ്പായിരുന്നു. അതിനാൽ അമീറിനെ ഉപയോഗിച്ച് വൈശാഖ് ശ്രമം തുടർന്നു.
എന്നാൽ വിൽഫ്രഡിനെയോ മിസ്റ്റർ ജിങ്ങിനെയോ ട്രാക്ക് ചെയ്യാൻ അമീറിന് സാധിച്ചില്ല. പക്ഷേ ഡാർക്ക് വെബിൽ ചൈനീസ് ചാരസംഘടനയായ മോയ്ക്കയെ പിന്തുടരുന്ന അമീറിന് ചില ഇടപാടുകളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു. തായ്ലൻഡിൽ ചരക്ക് കപ്പലായ സീ ക്രൂസിൽ ഇന്ത്യയിൽ നിന്ന് എന്തോ കടത്താനുള്ള ശ്രമമാണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നും അവർ കടത്താൻ ശ്രമിക്കുന്നത് വിൽഫ്രഡിനെയാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ വൈശാഖിനും സാജൻ ജോസനും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ വിൽഫ്രഡിന് വേണ്ടി കെണിയൊരുക്കിയ അവർ സീ ക്രൂസിന്റെ ജീവനക്കാരുടെ ഡീറ്റെയിൽസ് മുഴുവൻ രഹസ്യമായി പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. രാമേശ്വരത്ത് വെച്ച് കപ്പലിലേക്ക് ബോഡി എത്തിക്കാൻ ബോട്ട് ഉപയോഗിച്ച് പുറംകടലിൽ വെച്ച് മാറ്റാനുള്ള അതേ തന്ത്രം തന്നെയാകും ഇവിടെയും പ്രയോഗിക്കാൻ സാധ്യത എന്ന് വിലയിരുത്തിയ അന്വേഷണ സംഘം പുറംകടലിൽ വിൽഫ്രഡിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കേസ് അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കേസ് തെളിയിക്കാൻ ആവശ്യമായ ബുദ്ധിപരമായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ വൈശാഖിനും ടീമിനും അഭിനന്ദനങ്ങൾ അറിയിക്കാൻ സാജൻ ജോസ് മറന്നില്ല. 5 മാസങ്ങൾക്ക് ശേഷം മേലാറ്റൂർ സ്റ്റേഷനിലെത്തിയ വൈശാഖ് ഗോവിന്ദേട്ടൻ കൊണ്ടുവന്ന ചായ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രമെടുത്ത് തിടുക്കത്തിൽ ഓടിച്ചു നോക്കുന്നതിനിടയിൽ ഒരു വാർത്തയിൽ വൈശാഖിന്റെ കണ്ണുകൾ ഉടക്കി. മഞ്ചറാബാദ് കോട്ടയിൽ തിരോധാനങ്ങൾ തുടർക്കഥയാവുന്നു. കർണാടക പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. 24 വയസ്സുള്ള റെയിൽവേ ജീവനക്കാരനെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. മഞ്ചറാബാദ് കോട്ടയുടെ പരിസരത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ അവസാനമായി കണ്ടതെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വൈശാഖിന്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. ഫോണെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കിയ വൈശാഖ് മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന പേര് വായിച്ചു. CI പെരുമാൾ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.